എൻഡോ സൽഫാൻ ദുരിതബാധിതർക്ക് നിർമ്മിച്ചു നൽകിയ വീടുകൾ കൈമാറാത്തത് കടുത്ത അനാസ്ഥയെന്ന് സത്യസായി ട്രസ്റ്റ്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണമാണ് സത്യസായി ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ വീടുകൾ കാട് പിടിച്ച് നശിക്കുന്നതെന്ന് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദ് കുമാർ 24നോട് പറഞ്ഞു. സാങ്കേതിക തടസ്സങ്ങൾ 5 കൊല്ലമായി പരിഹരിച്ചിട്ടില്ല. സ്ഥലം വിട്ടു നൽകുന്നതിൽ പോലും ഉദ്യോഗസ്ഥ സംഘം തടസ്സം നിന്നിരുന്നുവെന്നും കെ എൻ ആനന്ദ് കുമാർ 24നോട് തുറന്നു പറഞ്ഞു. ഇത് ഒരു കാരണവശാലും ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെയോ കുറ്റമല്ല. ഇത് ഉദ്യോഗസ്ഥരുടെ അനാവസ്ഥയാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് മുൻ കലക്ടർക്ക് എതിരെ ഞാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു, മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് കൊടുത്തു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലും കേസുണ്ട്. അങ്ങനെ ഏകദേശം 4 കേസ് മുൻ കലക്ടർക്കെതിരെ കൊടുക്കേണ്ടി വന്നു. ഒരു നിമിഷം പോലും കളയാതെ അടിയന്തര പ്രാധാന്യത്തിലൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ ആവശ്യമില്ലാതെ ഡിലേ ചെയ്യുന്നത് തികച്ചും വളരെ ചുരുങ്ങിയ ചില ഉദ്യോഗസ്ഥരുടെ വൃത്തികേടാണ് എന്ന് പറയാതിരിക്കാൻ ഇവിടെ വയ്യ. എൻഡോ സൽഫാൻ ദുരിതബാധിതർ നേരിടുന്ന അവഗണന 24 വാർത്താ പരമ്പരയാക്കിയിരുന്നു. ഇതിലെ റിപ്പോർട്ടിലാണ് സായി ട്രസ്റ്റിൻ്റെ പുതിയ പ്രതികരണം. കാസർഗോഡ് നിന്ന് അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്, വിവരങ്ങൾ. എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. ഈ ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് പെർളയിൽ സത്യസായി ട്രസ്റ്റ് ദുരിതബാധിതർക്കായി വീടുകൾ നിർമ്മിച്ചു നൽകിയ സ്ഥലത്താണ്. എൻഡോ സൽഫാൻ ദുരിതബാധിതരോടുള്ള അവഗണനയുടെ പ്രതീകമായിട്ട് ഈ വീടുകൾ മാറുകയാണ്. പല വീടുകളും കാടുപിടിച്ച് നശിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2016ലാണ് ഈ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാർ സത്യസായി ട്രസ്റ്റിന് ഈ സ്ഥലം കൈമാറുന്നത്. 5 ഏക്കർ സ്ഥലമാണിത്. പിന്നീട് 2017 ഒരു വർഷത്തിനകം തന്നെ ഈ വീടുകളുടെ നിർമ്മാണം പൂർണ്ണമായും തന്നെ പൂർത്തീകരിക്കാൻ ട്രസ്റ്റിന് സാധിച്ചു. അങ്ങനെ പൂർത്തീകരിച്ച് സർക്കാരിന് കൈമാറുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം 5 വർഷം പിന്നിട്ടിട്ടും ഈ വീടുകൾ കൃത്യമായ ദുരിതബാധിതർക്ക് കൈമാറുന്നതിന് വേണ്ടി ട്രസ്റ്റ് ഈ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടാൽ കൃത്യമായി മനസ്സിലാകും, പല വീടുകളും കാട് പിടിച്ച് നശിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഈ വീടുകൾ വാസയോഗ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടവരും. കാരണം 5 വർഷമായി വീടുകൾ കാട് പിടിച്ച് നശിക്കുന്ന ഒരു സാഹചര്യം, ഒരു അനാഥ ഭൂമി പോലെ ഈ പെർളയിലെ 36 വീടുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് പുനരധിവാസമാണ്. പല ദുരിതബാധിത മേഖലയിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും, സ്വന്തമായി വീടില്ലാതെ വാടക വീടുകളിൽ കഴിയുന്നവരാണ് കൂടുതൽ. അവരുടെ ആ ദുരിതക്കാഴ്ച നമ്മൾ കണ്ടതാണ്, നമ്മൾ പകർത്തിയതാണ്. അത്തരം ദുരിതക്കാഴ്ചകൾ ഉള്ള സമയത്താണ് ഇത്തരം വീടുകൾ, 36 വീടുകൾ ഒരു ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ വീടുകൾ കൈമാറാൻ സാധിക്കാതെ ഇത്തരത്തിലുള്ള കടുത്ത അനാസ്ഥ നിലനിൽക്കുന്നത്. ഇതിന് കാരണമായി, അതായത് ഇതിന് തടസ്സമായി പറയുന്ന ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതായത് ഈ വീട് ഉള്ള സ്ഥലത്തേക്ക് വരുന്ന റോഡുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യക്തിയുമായി നിലനിൽക്കുന്ന തർക്കം, അതുപോലെ തന്നെ ഇതിൽ ജല ലഭ്യത സംബന്ധിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെയാണ് ഇതിൻ്റെ സാങ്കേതിക തടസ്സമായി ജില്ലാ ഭരണകൂടം പറയുന്നത്. അത് ഒരു ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഈ വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിനാണ് ഈ 5 വർഷക്കാലം ഈ വീടിങ്ങനെ നശിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കടുത്ത അനാസ്ഥയാണ്. അതിലിപ്പോൾ ട്രസ്റ്റ് തന്നെ ഇതിൽ വിമർശനവും, നമ്മുടെ വാർത്തയെ തുടർന്ന് ട്രസ്റ്റ് തന്നെ ഇതിൽ പ്രതിഷേധവും അതിൽ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ നിയമപോരാട്ടം ഇതിൽ നടക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ വരെ ട്രസ്റ്റ് ഇതിൽ നിയമപോരാട്ടവുമായി മുന്നോട്ട് പോയിരുന്നു. കടുത്ത അനാസ്ഥയാണെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ പറയാൻ സാധിക്കും. ദുരിതബാധിതർ വീടുകളില്ലാതെ വാടക വീടുകളിൽ ദുരിതം പേർന്ന് ജീവിക്കുന്ന സമയത്താണ് 36 വീടുകൾ ഈ പെർളയിൽ ട്രസ്റ്റ് നിർമ്മിച്ച് നമ്മുടെ ഭരണകൂടത്തിന് കൈമാറിയ വീടുകൾ അർഹർക്ക് നൽകാതെ ഈ ഇത്തരത്തിലുള്ള അനാസ്ഥ തുടരുന്നത്. എസ് കെ എൻ.